ഞാൻ 2012 ലാണ് ആദ്യമായിട്ട് യുകെയിൽ വരുന്നത്. ഫസ്റ്റ് കാല് കുത്തിയത് മാഞ്ചസ്റ്ററിലാണ്. മിക്ക ഹോട്ടലുകളിലും എല്ലാ പാർക്കിംഗ് ലോട്ടിലും ചാർജിംഗ് മെഷീൻസ് അവൈലബിൾ ആണ്. ഓ മൈ ഗോഡ്. ഇത് പോലീസ് ആയിരുന്നു. ഹേ ഹാ ഗയ്സ്. ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരാണെന്ന് അറിയോ? എന്റെ സിസ്റ്റർ ഇൻ ലോ റൂബിയാണ്. ഹലോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇത് കണ്ടിട്ട് എനിക്കും വെള്ളത്തിൽ ഇറങ്ങി ചാടാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഊരിയിട്ടിട്ട് ഇനി മാഞ്ചസ്റ്ററിലെ പോസ്റ്റ് ഓഫീസ് ആരും കണ്ടില്ല എന്ന് പറയണ്ട. ഹലോ ഹായ് നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ മാഞ്ചസ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ലിവർപൂളിലെ കറങ്ങുകൊക്കെ കഴിഞ്ഞ് ഒരുപാട് ഫാൻസിനെ കണ്ടു. അതുമാത്രമല്ല നല്ലൊരു ഫാമിലിയുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. പിന്നെ എൻ്റെ കസിൻ കൊച്ചുമോൾ ചേച്ചിയെ കണ്ടു. എല്ലാവരെയും കണ്ടു. ഭയങ്കര ഹാപ്പിയിലാണ് ഞാൻ. മാഞ്ചസ്റ്ററിൽ ഇപ്പം ഞാൻ ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എന്ന ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് തന്നെ വേറൊരു വീട് കൂടെ ഉണ്ട്. അതുകൂടെ കാണിച്ചു തരാം. വാ. സോ അവിടെ ഹോളിഡേ ഇന്നും ഉണ്ട്. അപ്പോൾ ഇപ്പം ലേറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 8:30 ആയി. ഇന്നലെ രാത്രി ഞാൻ ലിവർപൂളിൽ നിന്ന് എത്തിയപ്പം അറൌണ്ട് 12:30 ആയി. അപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എണ്ണിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് 10:00 വരെ ഉള്ളൂ. അപ്പം നേരെ പോയി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കം ഓൺ. യെസ്, ക്ലോസ് ആവുന്നുണ്ടായിരുന്നില്ല. ഇത് June 1st വേൾഡ് മിൽക്ക് ഡേ ആണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് പാല് കുടിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ, എനിക്ക് പാല് ഭയങ്കര ദേഷ്യം ആയിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ 2-3 പശു ഉണ്ടായിരുന്നു. മമ്മി എന്നും രാത്രി ഒരു ഗ്ലാസ് പാല് തരും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. തുറന്നു വരുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സംഭവമാണ് കിടന്നത്. അപ്പം അങ്ങോട്ട് നടക്കാമേ. ഐ തിങ്ക് ഇറ്റ്സ് ദേ മാസ്ക് യൂസ് ചെയ്യണം. ഞാൻ മാസ്ക് ഇടട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങോട്ട് പോയതിന് ശേഷം ബാക്കി പറയാം. അവർ നമ്മൾക്ക് ഓൾറെഡി ഒരു മെനു തന്നിട്ടുണ്ട്. സോ അപ്പോൾ അതിനകത്ത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മളുടെ ടേബിളിലെത്തും. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് എണ്ണിച്ചതും ഉണ്ട്. ആരും ഇല്ല എന്ന് പറയുന്നില്ല, ബാക്കിലൊക്കെ ഉണ്ട്. ഞാൻ ഒരു കോർണറിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വേൾഡ് മിൽക്ക് ഡേ ഒക്കെ അല്ലേ. ഞാനപ്പോൾ 2-3 ഡയറി ഫാമിലൊക്കെ ഒന്ന് നോക്കി അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് വ്ളോഗ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ എവിടെയും കാണുന്നില്ല. പിന്നെ കുറച്ച് ദൂരമാണ്. പിന്നെ ഞാൻ മാഞ്ചസ്റ്റർ ഒന്ന് നിങ്ങളെ ഫുള്ള് കറക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ 2-3 പേരെ കാണാനും കൂടി ഉണ്ട്. എന്നാലും ഇന്നും നല്ല വെദറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി നമ്മളിപ്പം റൂം പാക്കേജ് അല്ലാതെയാണെന്നുണ്ടെങ്കിൽ 17.95 ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അതും കൂടെ മെൻഷൻ ചെയ്യുകയാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റിവ്യൂ ഞാൻ പറയാം. ഓക്കെ, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാമല്ലോ. ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ ദെൻ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇറക്കാം. റൈറ്റ്, അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത പോലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ന് വേൾഡ് മിൽക്ക് ഡേ ആയതുകൊണ്ട് ഞാൻ പാലും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ ഓറഞ്ച് ജ്യൂസും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഹെവിയാണ്. ഇതെല്ലാം കഴിച്ചു തീർക്കുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും വീട്ടിൽ നമ്മളിങ്ങനെയൊന്നും കഴിക്കില്ലല്ലോ. പുറത്തൊക്കെ പോകുമ്പോഴല്ലേ കഴിക്കുകയുള്ളൂ. വേസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഷെഫ് ജോമോൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലളിത്തിൽ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഓക്കെ നമുക്ക് എന്തോ ഒരു പോസ്റ്റ് ഇട്ടാലെന്ന്. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പോസ്റ്റ് ഓൾറെഡി ഇടുന്നുണ്ട്. ഇതെന്നാണ് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കഴിച്ച് തുടങ്ങണ്ട കേട്ടോ. എന്നിട്ട് ഞാൻ റിവ്യൂ പറയാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വരുമ്പോൾ, അതായത് ഡബിൾ ട്രീ ഹിൽട്ടണിൽ വരാൻ നേരത്ത് അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിൽ വരാൻ നേരത്ത് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ കഴിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. എല്ലാവരും പോയി. എന്നിട്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് കുറച്ചൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. കാരണം കുറേ ഉണ്ട്. ആരും എൻ്റെ കൂടെ ഇല്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വർത്തമാനം പറഞ്ഞിട്ടിരുന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അടുത്തത് ഞാൻ എങ്ങോട്ടാണെന്ന് പോകുന്നത് നമുക്ക് ഓൺ ദി വേയിൽ പറഞ്ഞുകൊണ്ട് പോവാം. ഓക്കെ, ഞാനിപ്പോൾ റൂമിലേക്കൊന്ന് പോവാണ്. കാരണം ജാക്കറ്റിൻ്റെ ചിലപ്പോൾ ആവശ്യം വരും. ചില സമയങ്ങളിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് എടുത്തതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഡബിൾ ട്രീ ബൈ ഹിൽട്ടണിലാണ് ഞാൻ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഗേ വില്ലേജ്. അപ്പം 1 by 1 കാണിക്കാമെന്ന് വിചാരിച്ചു. ഗേ വില്ലേജ് നിയർ ബൈ ആയതുകൊണ്ട് ആദ്യം അത് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഡബിൾ ട്രീ ബൈ ഹിൽട്ടണിലെ സ്റ്റേയിങ്ങും അതുപോലെ തന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും അവരുടെ വെൽക്കമിങ്ങും സർവീസും എല്ലാം അടിപൊളിയായിരുന്നു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, പ്രത്യേകിച്ച് ഇന്ന് വേൾഡ് മിൽക്ക് ഡേ ആയതുകൊണ്ട് ഞാൻ മിൽക്ക് ചോദിച്ചതും കിട്ടി. കേ വില്ലേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വലിയ സംഭവമായിട്ട് എന്തെങ്കിലും ഒക്കെ ആയിരിക്കുന്നത്. കൂടുതലും റെസ്റ്റോറൻറ്റ്സും അതുപോലെ തന്നെ പബ്സും ഒക്കെയാണ്. സോ ചില ആളുകളൊക്കെ ഗേ അതുപോലെ തന്നെ ലെസ്ബിയൻസ് എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കും. അതിനൊന്നും ആവശ്യമില്ല. അവരവർക്ക് ഹാപ്പി ആയിട്ട് തോന്നുന്ന ലൈഫ് ഏതാണോ അത് അവരവർക്ക് ചൂസ് ചെയ്യാം. അതിനുള്ള റൈറ്റ് നമുക്കുണ്ട്. എന്തായാലും ഗേ വില്ലേജിൻ്റെ ഒരു സൈഡാണ്, ഇത് ഇച്ചിരി സൈലൻ്റ് ആണ്. ഇനി ഞാൻ പോകുന്ന അപ്പുറത്തോട്ടാണ്. ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഫ്ലാഗ്സ് പ്രൈഡ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വെതറിന്റെ പ്രത്യേകതയാണോന്ന് അറിയത്തില്ല, എല്ലാവരും ഭയങ്കര ഹാപ്പി. അതുപോലെ തന്നെ എന്താ പറയാ, നല്ല വെയിലിന്റെ കൂട്ടത്തിൽ നല്ല കാറ്റും ഉണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. ഇത് ഫുള്ള് മാസ് സ്ട്രീറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഗേ വില്ലേജ് കണ്ടല്ലോ, ഇനി ഇത് കണ്ടിട്ടില്ല എന്ന് ആരും പറയണ്ട. ഓക്കെ, നമ്മുടെ ലണ്ടനില് ബസിന്റെ കളർ എല്ലാം റെഡ് അല്ലേ, ഇവിടെ ആക്ച്വലി ബ്ലൂ വൈറ്റ് എല്ലാം കൂടെ ഒരു മിക്സഡ് കളർ ആണ് കേട്ടോ. കണ്ടോ, ഇതൊരു ബസ് സ്റ്റേഷനും അതുപോലെ തന്നെ ട്രാമും എല്ലാം കൂടെ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഫുള്ളും ഷോപ്പിംഗ് കോംപ്ലക്സസ് ആണ്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരാന്നറിയോ, എൻ്റെ സിസ്റ്ററിനുള്ള റൂബിയാണ്. എൻ്റെ സിസ്റ്ററാണ്, റൂബി ഇവിടെ സെറ്റിൽഡ് ആയിരുന്നു അവരുടെ ഫാമിലി ആയിട്ട്. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് മൈഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിലേക്ക്. അവളുണ്ടായിരുന്നെങ്കിൽ ഇവിടെ അടിച്ചു പൊളിക്കാറുന്നു, എല്ലാ സ്ഥലവും അവൾക്ക് കാണപ്പാടുമാണ്. ശരിക്കും ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ തന്നെ നടക്കാൻ നേരത്തെ ചില സമയത്ത് ബോർ അടിക്കുമല്ലോ, ആരെങ്കിലുമൊക്കെ വർത്തമാനം പറയാനുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ കുറച്ച് ബിൽഡിങ്സും കാര്യങ്ങളുണ്ട്, ജസ്റ്റ് ഞാൻ കവർ ചെയ്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ. മാഞ്ചസ്റ്ററിൽ എന്താണെന്ന് എൻ്റെ ആൾക്കാർക്ക് കാണണമെങ്കിൽ നാട്ടിലുള്ള പിള്ളേരൊക്കെ എപ്പോഴും പറയും, ചേച്ചി പോകുന്ന സ്ഥലമല്ല ഇങ്ങനെ കവർ ചെയ്ത് കാണിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് തരാമേ. വെയിറ്റ്, അപ്പം ട്രാം കണ്ടല്ലോ, ഞാനങ്ങ് നടക്കൂ, എങ്ങോട്ടാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഓ താങ്ക് യു, യെസ്, ഇറ്റ്സ് ഈസി ടു സ്റ്റേബിൾ. യേ, മൈ നെയിം ഈസ് മോളി. ഹൈ മോളി. മോളി 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 യാ. ഓക്കേ മോളി, ഹൈ മോളി. വേർ യു ഫ്രം? ജസ്റ്റ് ഔട്ട് ക്യൂരിയോസിറ്റി. ഫോർ മൈ യൂട്യൂബ്. ആ, ഫെയർ എനഫ്. ഓ, വേർ യു ഫ്രം? ഐ ആം ഫ്രം മാഞ്ചസ്റ്റർ സിറ്റി. ഐ ലിറ്ററലി ലിവ് ഓവർ ദാറ്റ്. ഓ, ഓക്കേ, ദാറ്റ്സ് നൈസ്. ഓക്കേ, എനിവേ, എൻജോയ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. സോ അപ്പോൾ ട്രാം കണ്ടല്ലോ, എൻ്റെ ഗിംബൽ കണ്ടിട്ട് പുള്ളിക്കാർ വിചാരിച്ചു ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറകളാണെന്ന്. അത് സത്യം കേട്ടോ, നമ്മുടെ ഗിംബൽ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇങ്ങനെ നടക്കാൻ നേരത്തെ ഒരു ഷെയ്ക്കും കാര്യങ്ങളും ഒന്നും തന്നെ വരുന്നില്ല. റോബിൻ്റെ ബർത്ത്ഡേക്ക് 2 ഗിംബലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരുപാട് ഡിഫറെൻറ്റ് കളർ ബസ് ഉണ്ടെന്ന്? കണ്ടോ, എൻ്റെ ഫേവറേറ്റ് കളർ ബസ് ഇതാണ് പോകുന്നത്, ഗ്രീൻ. ഇനി ഞാൻ എങ്ങോട്ട് ഈ നടക്കുന്നേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Hey hi guys. Hey. ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര കൂൾ ആൻഡ് ചില്ലാണ്. ഓ മൈ ഗോഡ്, അത് പോലീസ് ആയിരുന്നു, ഞാൻ വിചാരിച്ച ആംബുലൻസ് ആണ്. ഇതിന് പേടിയാണ് ഇവിടെ ഈ, അതായത് UK-യിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്ന ഇതാണ്. ഇനി മാഞ്ചസ്റ്ററിലെ പോസ്റ്റ് ഓഫീസ് ആരും കണ്ടില്ല എന്ന് പറയണ്ട, പോസ്റ്റ് ഓഫീസ് അവിടെയാണ്. ലുക്ക് അറ്റ് ദാറ്റ്. ഇത് കണ്ടിട്ട് എനിക്ക് കൂടെ ചാടാൻ തോന്നുന്നുണ്ട്. വാവ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായാലും ഇവിടെ പരിപാടി എന്ന്. ഇത് മാഞ്ചസ്റ്ററിലെ പിക്കഡലി ഗാർഡൻ ആണ്. ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ്, പക്ഷേ ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട്, അതായത് സണ്ണി ഡേ ആയതുകൊണ്ട് പിള്ളേരെല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. 15 ഡിഗ്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇന്ന് 23 or 24 or 30 ഒക്കെ ആണെന്ന് തോന്നുന്നു. ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനകത്ത് ഇറങ്ങി തുള്ളാൻ തോന്നുന്നുണ്ട്. ഇതൊക്കെ ഊരിയിട്ടിട്ട് നല്ല ചൂടുണ്ട്, ജാക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാ പറഞ്ഞത്. സോ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് കൊണ്ട് എൻ്റെ തലവേദനയും എൻ്റെ ക്ഷീണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടി, ഭയങ്കര ഫ്രഷ് ഫീലായി. ഫുൾ ബിസിയാണേ, നല്ലൊരു ഡേ ആട്ടോ ഞാനിന്ന് പുറത്തിറങ്ങിയത്.
See? അടിപൊളി. Come, come and actually on the cycle on the ride and thanu. Thank you so much. Thank you. Yeah, have a great day, come. Yeah, God bless. മാഞ്ചസ്റ്ററിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് സ്റ്റോറി എടുത്ത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിറയ്ക്കാമെന്ന് കരുതിയപ്പോൾ ഒരു പയ്യനോട് ചോദിച്ചു ഞാൻ ഫോട്ടോ എടുത്ത് തരണമെന്ന്. അവൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു സൈക്കിളും ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിളിന് കൂടെ നിന്ന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് സൈക്കിൾ റൈഡ് ചെയ്യാനും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ട്രാമിൻ്റെ വേ ആണ്. ഇത് ചുറ്റിനും ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. പ്രത്യേകിച്ച് പ്രൈമാർക്കാണ് എനിക്ക് അവിടെ ചെല്ലുമ്പോഴും കാണാൻ പറ്റുന്നത്. നാല് സൈഡിലും പ്രൈമാർക്കിൻ്റെ ഡോറാണ്. പിന്നെ ഡെബനംസ് ഓൾറെഡി ക്ലോസ് ചെയ്തു. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫുൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. Hello, beautiful. Thank you. She's so happy. Actually, ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്തോണ്ട് വരാൻ നേരത്ത് എന്നോട് ചോദിച്ചു എന്നെയും കൂടെ വ്ളോഗിൽ കേറ്റാൻ പോകുന്നു. Thank you. Okay, thank you. അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഷീ സോ ഹാപ്പി. ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നേരത്ത് ഓടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, എന്നെ കൂടെ വ്ളോഗ് കേട്ടു വന്നു. പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം പേജ് എന്നോട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. പറയുന്നതും അങ്ങ് ഓടിപ്പോവുകയും ചെയ്തു. എന്താന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഗേൾ അല്ലേ. ആ സൈഡിൽ നിന്നും ട്രാം വരുന്നു, ഈ സൈഡിലൂടെയും ട്രാം പോകുന്നു. Things that I'm gonna do. Wow, wow, what? Wow, wow, thoughts. Wow, wow, when I'm with you, all I get is wild thoughts. അങ്ങനെ മാഞ്ചസ്റ്ററിലെ ഓരോ തെരുവുകളും നിങ്ങളെ ഞാൻ കവർ ചെയ്ത് കാണിച്ചു. ടോൾ ബിൽഡിങ്സും അതുപോലെ തന്നെ സ്ട്രീറ്റിലെ സോങ്ങും ഗേ വില്ലേജും ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് എനിക്കറിയാം. ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. നടക്കുന്ന ദൂരത്തുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മൂവിംഗ് സിറ്റിയാണ്. ഭയങ്കര സെലിബ്രേഷൻ മോഡും അതുപോലെ തന്നെ വെതർ നല്ലതായതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തു. ഇനിയും ലോക്ക്ഡൗൺ ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് വൈറ്റത്തേക്കാണ്. ഇന്ന് ചെറുതായിട്ടൊരു മീറ്റപ്പ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിൽ നിന്ന് ഒരു കുട്ടി അവരുടെ റൂമിലേക്ക് വന്നു. സോ ആ കുട്ടിക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ല, പോസിറ്റീവ് ആണോ എന്താണോ എന്ന് അറിയില്ല. ചെറുതായിട്ട് പനിയുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കൊരു പേടി. ചേച്ചി ചേച്ചി യാത്ര ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വന്ന് ചേച്ചിക്ക് വന്നാലോ എന്നൊരു പേടിയായിട്ട് അത് മാറ്റിവെച്ചു. പക്ഷേ ഞാൻ ഇനി മാഞ്ചസ്റ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ പോകുന്നത് ബർമിങ്ഹാമിലേക്കുമാണ്. സോ അതിന് മുമ്പായിട്ട് വൈകിട്ട് ഒരു ഡിന്നറുണ്ട്. അതെവിടെയാണ് നമ്മൾക്ക് വൈകിട്ട് കാണാം. ഓക്കെ. ഞാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു വൈകിട്ട് ഒരു പരിപാടി ഉണ്ടെന്ന്. വൈകിട്ട് വേറെ പരിപാടിയൊന്നുമല്ല, എപ്പോഴും പുറത്ത് ഡിന്നറിന് പോകാറുണ്ട്. നമ്മൾ എവിടെയാണോ വന്നിരിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ നല്ല റെസ്റ്റോറൻറ്റിൽ നോക്കിയിട്ട്. ഈ റെസ്റ്റോറൻറ്റ് ആക്ച്വലി നിങ്ങൾ ചെല്ലുമ്പോൾ മനസ്സിലാവും ഇത് ലണ്ടനിലും ഉണ്ട്. പക്ഷേ ബുക്കിംഗ് ചെയ്യണം ഒരുപാട് മുമ്പേ തന്നെ. 2-3 മാസമൊക്കെയാണ് ലണ്ടനിൽ ടൈം എടുക്കുന്നത്. എന്തോ ഞങ്ങൾ ഇത് ഒരാഴ്ച മുമ്പേ ബുക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് കിട്ടി. 5:30 ഇപ്പോൾ ഞാൻ 6 മണിയാവാറായി. ഇനി കേട്ടോ ഇല്ലയെന്നൊന്നും അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റും. ഇച്ചിരി വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് കറക്റ്റ് ടൈമിങ്ങിന് എത്തിയില്ലെങ്കിലും അവർ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലേ. നോക്കാം. ഞാൻ ഇന്നലെ രാത്രി മാഞ്ചസ്റ്ററിൽ വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഒരു കാര്യം വിട്ടുപോയത്. ഓക്കെ. സോ ഇവിടെ, അതായത് ഡബിൾ ട്രീ ബൈ ഹിൽട്ടണിൽ പാർക്കിംഗ് ലോട്ടിൽ ഓൾറെഡി ചാർജിങ് മെഷീൻസ് എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയും നമ്മളുടെ കാറിന് ചാർജ് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല. ഓൾറെഡി അത് ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ? നമ്മൾ ലിവർപൂളിൽ സ്റ്റേ ചെയ്ത വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പുറത്ത് പോയി വന്നതിന് ശേഷം ചിലപ്പോൾ ചാർജ് ചെയ്യും. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ ചാർജിങ് പേടിച്ചിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇപ്പോൾ മിക്ക ഹോട്ടലുകളിലും എല്ലാ പാർക്കിംഗ് ലോട്ടിലും ചാർജിങ് മെഷീൻസ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇത് BPD ആണ്, ഫ്രീ ആണ് താൻ. ഓക്കെ. ഹലോ. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മാഞ്ചസ്റ്ററിലുള്ള ഡിഷ് റൂമിലാണ്. ലണ്ടനിലുള്ള ഡിഷ് റൂമിൽ റിസർവേഷൻ കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 മന്ത്സ് എടുക്കും. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് 7:00 ആയിട്ടും വെയിൽ മാറിയിട്ടില്ല. 9 ഉണ്ടാകും. എന്തായാലും നമുക്ക് ഫുഡും എങ്ങനെയാണ് ഇവരുടെ സർവീസും നോക്കാം. ബാ. Thank you.
വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വട്ടാന്ന് വാഷ്റൂമിൽ നിന്നൊക്കെ ബ്ലോഗ് എടുക്കുന്നുണ്ടെന്ന്. അത് ഞാൻ കാണിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ശൗചാലയാന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരു പഴയ സ്റ്റൈലാണ് ഇതിന്റെ അകത്തും പിന്നെ പഴയ ഫ്ലഷ് ടാങ്കും അതുപോലെ തന്നെ ബാത്റൂമും പിന്നെ ഇന്ത്യൻ ക്ലോസറ്റ് വരെ ഉണ്ട്. അതൊന്നും കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വിചാരിക്കും ഇത് എന്ത് ഈ പെണ്ണ് കാണിക്കുന്നതെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. കുറെ നാളായിട്ട് കേൾക്കുന്നു ഡിഷും 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 എന്ന്, പക്ഷെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ലണ്ടനിലെ ബുക്കിംഗ് കിട്ടാറില്ല, അതാണ് വേറൊരു കാര്യം. എന്തായാലും ഇവിടെ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡിന്റെ കാര്യം ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ഞാൻ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിരിക്കുന്ന വടാപാവും അതുപോലെ തന്നെ പ്രോൺസ് പക്കോവടയാണ്. ഇതൊരു ഇന്ത്യൻ, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഡിഷസ് ആണ് ഇവിടെ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ടേസ്റ്റ് ചെയ്യണം, ഡിഷിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വന്നു. പിന്നെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ടർ ഒന്ന് കഴിച്ചു തുടങ്ങട്ടെ. ഇവിടെ പക്കോവടയിൽ, സോറി, വടാപാവിൽ നമ്മുടെ ചട്നിയുണ്ട്, തേങ്ങ ചട്നി. നല്ല ടേസ്റ്റ്. ഡിഷുവിൻ്റെ ഫുഡിൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ, നല്ല സ്പൈസിയാണ്. നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ എനിക്കൊന്ന് ഇവിടെയുള്ള ആളുകൾക്ക് മേ ബി ചിലപ്പോൾ സ്പൈസ് കുറയ്ക്കുമായിരിക്കും അവർ പറയുന്നതിനനുസരിച്ച്. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് അറിഞ്ഞിട്ടാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു ചിക്കൻ ടിക്ക റോൾ പറഞ്ഞു, കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അതുപോലെ തന്നെ ലാം കബാബും പറഞ്ഞിട്ടുണ്ട്. സിമ്പിളാക്കി ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഫില്ലിംഗ് ആകുമെന്ന് തോന്നുന്നു, ഒരുപാട് കൂടുതലായിട്ടുണ്ട്. ബിക്കോസ് പ്രോൺസ് തന്നെ പൊക്കോവിടെ ഞാൻ വിചാരിച്ചു ചെറിയ പോർഷൻ ആയിരിക്കുന്നത്, പക്ഷേ അത്യാവശ്യം കഴിക്കാനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളൊരു ജിഞ്ചർ ലെമൺ ടീയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് എൻജോയ് ചെയ്യട്ടെ, ബാക്കി വിശേഷം കഴിച്ചതിന് ശേഷം പറയാം, റിവ്യൂവും പറയുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ടൈം ഡിഷും എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. അടിപൊളിയാന്നുള്ള പറയാനുള്ള കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ ബിൽ പേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് ഐസ്ക്രീം അതുപോലെ തന്നെ പുഡിങ്ങും വന്നിട്ടുണ്ട്. അത് കൂടാതെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കാർഡും തന്നിട്ടുണ്ട്. രണ്ടു പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. മോർണിംഗ് 8 to 11:45 വരെയാണ് ദിഷുമിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളത് എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മാഞ്ചസ്റ്ററിൽ വെച്ചിട്ട് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു ബർമിംഗ്ഹാമിൽ പോയിട്ട് നിങ്ങൾ എൻജോയ് ചെയ്തോളാൻ. അത് കൂടാതെ തന്നെ ഇവിടുത്തെ ടേസ്റ്റിൻ്റെ കാര്യം പറയാം. ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് തന്നെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. സാധാരണ ഇന്ത്യൻ ഡിഷസ് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടി സ്പൈസ് കുറയ്ക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അവർക്ക് സ്പൈസ് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഇങ്ങനത്തെ കോംപ്ലിമെൻറ്റ്സും അതുപോലെ തന്നെ നല്ല ഒരു ഇന്ത്യൻ ഫുഡും കഴിക്കാൻ നേരത്തെ നമുക്ക് പിന്നെയും ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്സിൽ വരാൻ തോന്നും. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ 10 out of 10 തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. സോ ഡിഷും എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ചെല്ലുന്നത് ബർമിംഗ്ഹാമിലാണ്. ബർമിംഗ്ഹാമിൽ റാഡിസൺ ബ്ലൂവിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. സോ അവിടെ എന്നെ കാണാൻ ആഗ്രഹമുള്ളവർ 2-3-4 പേര് വരുന്നുണ്ട്. അത് കൂടാതെ പുറത്ത് വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്ററിൽ ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബിസി ആയിട്ടുള്ള ഷെഡ്യൂളായിരുന്നു. അതുകൊണ്ടാണ് എവിടെ എനിക്ക് ആരെയും മീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. പക്ഷേ ലിവർപൂളിലും ബർമിംഗ്ഹാമിലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് എവിടെയാണ്? ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് കാണാം. അതുവരെയും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.